വിവാദമായ തിരുവനന്തപുരം സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ വീണ്ടും വഴിത്തിരിവ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മൂന്നാമത്തെ ഉന്നതനം തെറിച്ചു. മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ അരുൺ ബാലേന്ദ്രനാണ് ഇക്കുറി സ്ഥാനം നഷ്ടമായത്. എം ശിവശങ്കറിന്റെ മൊഴിയുടെയും അതുപോലെ തന്നെ ഇന്നലെ പുറത്തു വന്ന സുപ്രധാനമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അരുൺ ബാലേന്ദ്രന് സ്ഥാനം തെറിച്ചത്. അരുൺ ബാലേന്ദ്രനാണ് കള്ളക്കടത്ത് സംഘത്തിന് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തുള്ള ഫ്ളാറ്റ് എടുത്തു നൽകിയത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അരുൺ ബാലേന്ദ്രനാണ് ഈ ഫ്ളാറ്റിലെ കെയർടേക്കറെ വിളിച്ച് ഇങ്ങനെ ഒരു ഫ്ളാറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം എം ശിവശങ്കർ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ ഫ്ളാറ്റിന്റെ കെയർടേക്കറും കസ്റ്റംസിന് ഇപ്രകാരം മൊഴി നൽകിയിരുന്നു, അരുണാണ് വിളിച്ചത് എന്ന് മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അരുണിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ എൻ ഐ എയും കസ്റ്റംസും നടത്തുന്നതിനിടെയാണ് ഇന്നലെ രാത്രിയോടെ അരുണിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഐ ടി പാർക്സ് മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ ഡയറക്ടർ സ്ഥാനത്ത് നിന്നാണ് അരുണിനെ നീക്കിയത്. നേരത്തെ ഒന്നര വർഷം മുമ്പ് അരുണിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള സംശയത്തിന്റെ പേരിൽ ഐ ടി ഫെലോ സ്ഥാനത്ത് നിന്ന് ഇയാളെ, ഈ അരുൺ ബാലേന്ദ്രനെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറ്റിയിരുന്നു. എന്നാൽ ഐ ടി പാർക്സ് മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ ഡയറക്ടർ സ്ഥാനത്ത് ഇയാൾ തുടരുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഒന്നര വർഷം മുമ്പ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇയാളെ കുറിച്ച് സംശയമുണ്ടായിട്ടും ഇയാളെ ഈ തസ്തികയിൽ തുടരാൻ അനുവദിച്ചത് എന്ന കാര്യത്തിന് ഇപ്പോഴും വ്യക്തതയില്ല. ഇക്കാര്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിശദീകരണം നൽകേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഐ ടി വകുപ്പിന്റെ കീഴിൽ, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഐ ടി വകുപ്പിൽ നിന്നും മൂന്നാമത്തെ ഉദ്യോഗസ്ഥരാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്ഥാനം നഷ്ടമാകുന്നത്. സ്പേസ് പാർക്സ് ഓപ്പറേഷൻ മാനേജർ സ്ഥാനത്ത് നിന്നും സുപ്ര സുരേഷിനെ നീക്കിയിരുന്നു. പിന്നീട് ഐ ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എം ശിവശങ്കറിനെ നീക്കി. മൂന്നാമത്തെ ആളാണ് അരുൺ ബാലേന്ദ്രൻ. ഇതോടെ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഐ ടി വകുപ്പിൽ നിന്ന് സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പുറത്തു പോകേണ്ടി വരുന്നത്. വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സ്വന്തം വകുപ്പിന് കീഴിലുള്ള മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിരിക്കുന്നു, അല്ലെങ്കിൽ രണ്ടുപേർ ഒരാൾ പ്രതിയായി, രണ്ടുപേരെ കുറിച്ചുള്ള അന്വേഷണം നടന്നു വരുന്നു. വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനിടെ എറണാകുളം സ്വദേശി ജലാൽ മുഹമ്മദ്, മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷാഫി, കൊണ്ടോട്ടി സ്വദേശി അംജദ് അലി എന്നിവരെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റംസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട്. ഈ സ്വർണ്ണ കള്ളക്കടത്തിൽ പണം മുടക്കിയവരും ഈ സ്വർണം വിൽക്കാൻ സഹായിച്ചവരുമായ ആളുകളാണ് ഇവരെന്നാണ് ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത്. അതിനിടെ എം ശിവശങ്കറിന്റെ ഫോൺ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. കഴിഞ്ഞ ദിവസം 9 മണിക്കൂറോളം ഇയാളെ ചോദ്യം ചെയ്തിരുന്നു, എം ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് വാങ്ങിച്ചു വെച്ച ഫോണാണ് ഇപ്പോൾ തിരിച്ചു കൊടുക്കാത്തത്. ഈ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കസ്റ്റംസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനിടെ ശിവശങ്കറിന്റെ ഫ്ളാറ്റിൽ കസ്റ്റംസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി. ശിവശങ്കറിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ എൻ ഐ എയും പരിശോധന നടത്തി, മിന്നൽ പരിശോധന നടത്തി, രേഖകൾ പിടിച്ചെടുത്തു. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ശിവശങ്കറിനെതിരെയുള്ള കുരുക്കുകൾ മുറുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അതിനിടെ ശിവശങ്കർ ഈ അരുണിനെതിരെയും മൊഴി നൽകിയിരുന്നു കസ്റ്റംസിന്. ശിവശങ്കർ പറഞ്ഞ കാര്യം അരുണാണ് തന്നെ കള്ളക്കടത്ത് സംഘത്തിലേക്ക് അടുപ്പിച്ചത് എന്നൊരു മൊഴി ശിവശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്, കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അരുണിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ അരുണിന് ദുബായിലുള്ള ഫൈസൽ ഫരീദുമായി അടുത്ത ബന്ധമുണ്ട് എന്ന സൂചനയും എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട്. ഫൈസൽ ഫരീദാണ് ദുബായിൽ നിന്ന് കള്ളക്കടത്ത് സ്വർണം അയച്ചത് എന്നാണ് എൻ ഐ എയും കസ്റ്റംസും നൽകുന്ന സൂചന. ഈ ഫൈസൽ ഫരീദുമായും അരുണിന് അടുത്ത ബന്ധമുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അരുണിന്റെ ബിസിനസ് സംരംഭങ്ങളിൽ ഫൈസൽ ഫരീദ് പണം മുടക്കി എന്ന വിവരങ്ങളും കസ്റ്റംസ് നൽകുന്നുണ്ട്, കസ്റ്റംസും എൻ ഐ എയും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാഷൻ സ്ഥാപനം നടത്തുകയാണ് ഈ ഇയാൾ, ഈ അരുൺ ബാലേന്ദ്രൻ. ഇപ്പോൾ ഈ ഫാഷൻ സ്ഥാപനവുമായും സിനിമാ ബന്ധങ്ങൾ, അതുപോലെ തന്നെ അരുണിന് ധാരാളം സിനിമാ ബന്ധങ്ങളുണ്ട്. ഈ സിനിമാ ബന്ധങ്ങളിലും കള്ളപ്പണം ഇടപാടും സ്വർണ്ണ കള്ളക്കടത്ത് ഇടപാടും നടത്താൻ അരുണിന്റെ സഹായം ഫൈസൽ ഫരീദിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മൂന്ന് ഉന്നതർ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത.